നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. ജയിലിൽ പോകുന്ന ആദ്യ മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയൻ എന്ന് പി ടി തോമസ് അന്ന് പറഞ്ഞ വാക്കുകൾ സത്യമാകുന്നു എന്ന് പി ടി തോമസിന്റെ ഭാര്യയും തൃക്കാക്കര എം എൽ എയുമായ ഉമാ തോമസ്. അന്ന് പി ടി പറഞ്ഞതെല്ലാം ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്നും ഉമാ തോമസ് പറഞ്ഞു. കേരള ചരിത്രത്തിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെടാൻ പോകുന്ന മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയൻ. ഇത് നിയമസഭയിൽ വെച്ച് മുഖത്ത് നോക്കി പറഞ്ഞ വ്യക്തിത്വമാണ് പി ടി തോമസിന്റേത്. അതിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ പോകുന്നത് എന്നും ഉമാ തോമസ് ഷാർജയിൽ വെച്ച് പറഞ്ഞു. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ രാജിക്കായി പ്രതിഷേധം ശക്തമാക്കുമെന്നും ഉമാ തോമസ് പറഞ്ഞു. എം എൽ എ ആയതിനു ശേഷം യു എ യിൽ ആദ്യമായി എത്തിയതായിരുന്നു അവർ. ഇന്ന് രവീന്ദ്രനിൽ എത്തിയിരിക്കുന്ന കുറ്റം അവസാനം എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ തന്നെയായിരിക്കും. ഇക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പി ടി തോമസ് നിയമസഭയിൽ വെച്ച് മുഖത്ത് നോക്കി ഇത് പറഞ്ഞിട്ടുമുണ്ട്. മുഖ്യമന്ത്രി കള്ളനാണെന്നും ജയിലിൽ അടയ്ക്കപ്പെടുന്ന ആദ്യ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നും നിയമസഭയിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ അതിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജിക്കായി പ്രതിപക്ഷം പോരാടുക തന്നെ ചെയ്യുമെന്നും ഉമാ തോമസ് പറഞ്ഞു. അന്ന് മുഖ്യമന്ത്രി ആയതുകൊണ്ട് ചിലപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടേക്കാം. പക്ഷെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് ആയിരുന്നുവെങ്കിൽ ആദ്യം ജയിലിൽ കിടന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്തുമെന്നാണ് പി ടി തോമസ് അന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, അങ്ങയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ഈ സ്വർണ്ണ കള്ളക്കടത്തിന് കൂട്ടുപിടിച്ചിട്ട് അങ്ങ് അറിഞ്ഞില്ലേ? 14 തവണ സ്വകാര്യ പാസ്പോർട്ടിലും വിദേശ ഔദ്യോഗിക പാസ്പോർട്ടിലും വിദേശത്ത്, അതിൽ 8-10 തവണ സ്വപ്ന സുന്ദരിയോടൊപ്പം പോയപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോയതാണോ എന്ന് ചോദിക്കാൻ അങ്ങേക്ക് ഉളുപ്പില്ലായിരുന്നോ? കഴിഞ്ഞ ദിവസം അങ്ങ് ചോദിച്ചതല്ലേ? ചോദിച്ചോ? നിങ്ങളുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നടപടിയിൽ നിങ്ങളാണ് ഒന്നാം പ്രതി. നിങ്ങളാണ് ഒന്നാം പ്രതി. ആ ഒന്നാം പ്രതി സ്ഥാനത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളും ശിവശങ്കരനും തമ്മിലുള്ള ബന്ധം ലാവലിലാണ് തുടങ്ങുന്നത്. നിങ്ങൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയപ്പോൾ നിങ്ങളുടെ പാർട്ടി നേതാവ് കോടിയേരിയോ വൈക്കം മിഷനെ കൊണ്ടുപോയില്ല. അന്ന് നിങ്ങൾ ശിവശങ്കരനെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് ശിവശങ്കരൻ നിങ്ങളുടെ സ്റ്റാഫല്ല. ലാവലിൻ കാലത്ത് ശിവശങ്കരൻ കെ എസ് സി ബിയുടെ ചെയർമാനും സി എം ഡിയുമാണ്. ചീഫ് വിജിലൻസ് ഓഫീസറുടെ കയ്യിലിരിക്കേണ്ട ഫയൽ ശിവശങ്കരൻ രഹസ്യമായി ചോർത്തി തന്നതിന്റെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ അൽപ്പോൾസാമയ്ക്ക് സ്തുതി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശിവശങ്കരനുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ശിവശങ്കരൻ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഒരു മൊഴി അങ്ങയെപ്പറ്റി പറയാൻ എനിക്ക് വളരെ ദുഃഖമുണ്ടെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയാത്തതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു ടിഷ്യൂ പേപ്പർ കാണിച്ചാലും ഒപ്പിട്ട് തരുന്ന മരമണ്ടനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞെന്നാണ്. അങ്ങനെ ഒരു മരമണ്ടനാണ് അങ്ങെന്ന് ഞാൻ വിശ്വസിക്കാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൂട്ടത്തിൽ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുമ്പോൾ ശിവശങ്കരൻ പറഞ്ഞത് സത്യമാകാൻ സാധ്യതയുണ്ട്. ഈ ശിവശങ്കരനെ നിങ്ങൾക്കറിയില്ലേ? ദുബായിൽ പോയി 18-ലെയും 19-ലെയും പ്രളയത്തിന്റെ പേരിൽ കോടികൾ അമ്മേ അമ്മ രക്ഷിക്കണേ, അമ്മ രക്ഷിക്കണേ, കേരളം പ്രളയത്തിലാണ് എന്ന് പറഞ്ഞ് പിരിച്ച 100 കണക്കിന് കോടി രൂപ എവിടെ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്ന ആ പണം എവിടെ? ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ പങ്കാളിത്തം എന്ത്? ഈ സ്വപ്ന സുന്ദരി ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പോകുമ്പോ പോകാൻ പാസ് എടുക്കേണ്ട കോവിഡ് കാലത്ത്, ലോക്ക്ഡൌൺ കാലത്ത് അങ്ങയുടെ തിരുവനന്തപുരത്തുനിന്നും എറണാകുളത്ത് വന്ന് താമസിച്ച് ബാംഗ്ലൂർ എത്തിയത് എങ്ങനെ? അതിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? എൻ ഐ എ കള്ളക്കളി നടത്തുകയല്ലേ? ആ ഉദ്യോഗസ്ഥന്മാർ യു എ പി എ 13-19 വകുപ്പിന്റെ പ്രകാരം അകത്തു പോകേണ്ടവരല്ലേ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ആ ഉത്തരവാദിത്തമില്ലേ? നിങ്ങളുടെ പോലീസ് ഇതൊന്നും അറിയുന്നില്ലേ? നിങ്ങൾക്കെതിരെ മൊഴി നടന്നപ്പോൾ നിങ്ങളുടെ പോലീസ് അസോസിയേഷൻ ഒരു നേതാവിനെ ജയിലിൽ വിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തി. അത് അന്വേഷിക്കേണ്ടത് ജയിൽ ഡി ഐ ജി ആണോ? ഏത് ചട്ടമനുസരിച്ചാ ജയിൽ ഡി ഐ ജിക്ക് ഒരു ക്രിമിനൽ കുറ്റം അന്വേഷിക്കാൻ കഴിയുന്നത്? ഞങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ ഈ കാര്യം ആരും അറിയുന്നില്ലെന്നാണോ? സ്വർണ്ണക്കള്ളക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഡോളറുകടത്ത്, നയതന്ത്ര ബാഗിൽ സ്വർണവും കറൻസികളും കടത്തൽ, ഗവൺമെന്റ് പദ്ധതികളുടെ രഹസ്യം ചോർത്തി വിദേശ രാജ്യങ്ങൾക്കും ദേശത്തുള്ള ദേശദ്രോഹികൾക്കും കൊടുക്കൽ, കൺസൾട്ടൻസിയുടെ മറവിൽ തട്ടിപ്പ്,
ഇതെല്ലാം നടത്തിയത് യു എ പി എ അനുസരിച്ച് അക്രമരഹിതമായ സാമ്പത്തിക കുറ്റകൃത്യം എന്നതിന്റെ പദവിയിൽ പരിധിയിൽ വരുന്നതാണ്. ഇവരതിന് ഉത്തരവാദിയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങും അതിന് ഉത്തരവാദിയാണ്. ലൈഫ് മിഷന്റെ സിഇഒ ജോസ് ദുബായിൽ ഹെഡ് കസന്റിന്റെ ഉദ്യോഗസ്ഥരുമായി ഒപ്പിടുമ്പോൾ അങ്ങയുടെ സാന്നിധ്യമില്ലായിരുന്നോ? ജോസ് പ്രതിയാണെങ്കിൽ ലൈഫ് മിഷന്റെ ചെയർമാനായ അങ്ങ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ? അങ്ങ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് ചിലപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടേക്കാം. പക്ഷേ കേരള ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയെ രേഖപ്പെടുത്താൻ പോകുന്നത് ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് ആയിരുന്നുവെങ്കിൽ ആദ്യം ജയിലിൽ കിടന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നാളുകൾ ചരിത്രം രേഖപ്പെടുത്തും എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ ടിയുടെ ചാർജ് കൊടുത്തു ഈ ശിവശങ്കർ. ഐ ടിയുടെ ചാർജ് കൊടുത്തു. ഐ ടിയുടെ മറവിൽ ഉലകം ചുറ്റും ബാലീവനായി നടന്നു. ഐ ഐ ടിയിൽ നിന്ന് പാസ്സായ യുവ ഐ എ എസ് കാരടക്കമുള്ളപ്പോൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറായ ശിവശങ്കറിനെ അഭിജിതമായി നിങ്ങൾ പ്രമോഷൻ കൊടുത്തു. ആ ശിവശങ്കരൻ സ്വപ്ന സുന്ദരികളുമായി ലോകം ചുറ്റി. അങ്ങ് അറിഞ്ഞില്ല പോലും. സ്വപ്ന പറഞ്ഞു ശിവശങ്കറിനെ പരിചയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഈ സഭയിൽ സത്യം പറയുമെങ്കിൽ ഞാൻ ചോദിക്കുന്നു, അങ്ങയെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? ആരാണ് പരിചയപ്പെടുത്തിയത്? ഞാൻ രണ്ടാമത് ചോദിക്കുന്നു. മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്, അങ്ങയുടെ വീട്ടിൽ ഒരു വിവാഹ തലേന്ന് സ്വപ്ന സുന്ദരി വന്നോ ഇല്ലയോ? ഒറ്റ ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം. അങ്ങയുടെ കുടുംബാംഗങ്ങളിൽ ആരെയെങ്കിലും ഇഡിയോ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളോ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരം ആവശ്യമുണ്ട്. ഇവിടെ അങ്ങ് ദുബായിൽ ചെല്ലുന്നതിന് 4 ദിവസം മുമ്പ് സ്വപ്ന സുന്ദരിയും ശിവശങ്കരനും ഇവിടെ പറന്നിറങ്ങി. അവര് മരുഭൂമിയിലൂടെ നടന്നു പറഞ്ഞു, ഞങ്ങളുടെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാകഴിക്കാൻ പോലും ഞങ്ങൾ യോഗ്യനല്ല എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ ആ വാക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിന്നു. അങ്ങ് പറന്നിറങ്ങി, കോടികളുടെ കരാറുകളിൽ അങ്ങ് ഒപ്പുവെച്ചു, അവിടുന്ന് പണം പിരിച്ചു. നിങ്ങളുടെ അനുമതിയില്ലാതെ, നിങ്ങൾ പറയാതെ ഈ സ്വപ്നയും ഈ ശിവശങ്കറിനും ചെന്നാൽ ആരെങ്കിലും ഈ നാട്ടിൽ കാശ് കൊടുക്കോ? നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? എന്നിട്ട് ഞെളിഞ്ഞിരുന്നു കൊണ്ട് പറയുകയാണ് ഉളുപ്പില്ലേ ഉളുപ്പില്ലേ എന്ന് ഞങ്ങളോട് ചോദിക്കുകയാണ്. ഇത് ഈ ചോദ്യങ്ങൾ, അതോടൊപ്പം ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. പരസ്യവും പാരിതോഷികവും നൽകി നിങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും സർ? പരസ്യവും പാരിതോഷികവും ശാശ്വതമായി നിൽക്കുന്നതല്ല. സ്വർണ്ണ കള്ളക്കടത്തിനും ഡോളർ കടത്തിനും കള്ളക്കടത്തിനും കണ്ണടച്ച് കൂട്ടു നിൽക്കുന്ന നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ? കേന്ദ്ര ഏജൻസികൾ സത്യസന്ധമായി അന്വേഷിച്ചാൽ കേരള ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരിക്കും. മോഹമുക്തരായി ഭരണപക്ഷത്ത് മോഹമുക്തരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അരുത് മുഖ്യമന്ത്രി എന്ന് പറയും എന്നിപ്പോൾ ഞങ്ങൾക്ക് കരുതാനാവുന്നില്ല. ആയിരക്കണക്കിന് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ പടവെട്ടിയതിന്റെ ഗുണഭോക്താവായി തലപ്പത്തിരിക്കുന്ന താങ്കൾ സ്വർണ്ണ കള്ളക്കടത്തുകാരെ താലോലിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? 60 വർഷം കൊണ്ട് 160,000 കോടി രൂപ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ കടമെടുത്തുവെങ്കിൽ 4.5 വർഷം കൊണ്ട് 162,000 കോടി കടമെടുത്തു എന്ന് മാത്രമല്ല, അതിൽ നല്ലൊരു തുക വിദേശത്തേക്ക് ഹവാലയായി പോയി എന്ന് സംശയിക്കേണ്ടി. സ്പേസ് കോൺക്ലേവിലും ലോക കേരള സഭയിലും നടന്നിട്ടുള്ള ആ വരവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടം നടന്നിട്ടുണ്ടോ? അന്വേഷിക്കണം. പ്രളയം കേരളീയർക്ക് നരകമായിരുന്നുവെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് അതൊരു കൊയ്ത്ത് കാലമായിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പറ്റി കോടതി പറയുന്നു, ഇദ്ദേഹം ഈ പ്രിൻസിപ്പൽ അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പറ്റി കോടതി പറയുന്നു അദ്ദേഹം ഒരു കിങ് പിൻ ആണ് എന്നാണ് പറയുന്നത്. അവസാനിപ്പിക്കുക. ഞാൻ ചോദിക്കുന്നു, ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി കിങ് പിൻ ആണെങ്കിൽ അങ്ങയെ എന്താണ് വിളിക്കേണ്ടത്? എംപറർ പിന്നെ എന്നൊരു പ്രയോഗം ഇല്ലല്ലോ. ഏത് പ്രയോഗം ഞങ്ങൾ നടത്തും? കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന ഓഫീസിലോ ഔദ്യോഗിക വസതിയിലോ വന്നിട്ടുണ്ടോ? സി സി പുട്ടേജ് ഒരു ഇടിവെട്ട് ഉണ്ടായി, തീ പിടിച്ചു, ഇടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി യൂണിവേഴ്സിറ്റി കോളേജ് വഴി നന്ദങ്കോട് വഴി നടന്ന് അങ്ങയുടെ ഔദ്യോഗിക വസതി കേൾക്കും ഒരൊറ്റ വെട്ട് അവിടെയും പോയി. തെളിവ് നശിപ്പിക്കുന്ന താക്കോൽ സ്ഥാനത്ത് അങ്ങിരുന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ
നിലയ്ക്ക് നിർത്താനാണ് അങ്ങ് ശ്രമിക്കുന്നത്. ഈ നടപടിയൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സീതാദേവി പൊട്ടിമുളച്ചു വന്നതുപോലെ എങ്ങനെ വന്നു, കൊല്ലന് പറഞ്ഞില്ല, കൊല്ലത്തി അറിഞ്ഞില്ല, തിത്തി എന്നൊരു കൊച്ചിന് വളർന്ന പോലെ ഈ സ്വപ്ന എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആര് കൊണ്ടുവന്നു, ആര് നിയമിച്ചു, ആര് ശമ്പളം കൊടുത്തു, ആരാണ് മറുപടി പറയുന്നത്?